1333 കിലോമീറ്റർ ആണ് നമ്മൾ ടോട്ടലായിട്ട് ഓടിയത്. തൂറ്റുപാലം ഇടുക്കിയിൽ ഇരവികുളം നാഷണൽ പാർക്കിലൊക്കെ പോയി. നമ്മൾ പാർക്കിനകത്ത് കയറി ആദ്യം ഫുഡ് ചെറുകയുള്ള ഫുഡൊക്കെ കഴിച്ചു. ഹായ്, നമസ്കാരം. ഇന്ന് ഓൾ കേരള ട്രിപ്പിൻ്റെ 11-ാം ദിവസമാണ്. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇന്നലെ രാത്രി എറണാകുളത്ത് നമ്മൾക്ക് സ്റ്റേ ആയിരുന്നു. കോതമംഗലം BWD റൂമിലാണ് നമ്മൾ. ഇത് 11-ാം ദിവസം രാവിലെയാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് എറണാകുളം ജില്ലയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് കറങ്ങാനുള്ളതേ ഉള്ളതെന്ന് തോന്നുന്നു. ബാക്കി നമ്മൾ അല്ലാത്ത എപ്പിസോഡുകളോട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ തന്നെ എറണാകുളത്ത് വേറെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് എറണാകുളത്തെ ടൂറിസ്റ്റ് പ്ലേസുകളും അല്ലാത്തതായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പോകാൻ പോകുന്നത്. രാവിലെ ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവാണ്. കോതമംഗലം BWD ഗസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോകുന്നു. പോയല്ലേ? നമ്മൾ കോതമംഗലം BWD റൂമിൽ നിന്ന് ഇന്ന് 11-ാം ദിവസം നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ദോശാണോ? നമ്മൾ ടോട്ടലായിട്ട് ഇത്രയും ദിവസം 10 ദിവസം ഓടിയത് 1333 കിലോമീറ്റർ ആണ് നമ്മൾ ടോട്ടലായിട്ട് ഓടിയത്. ഇന്നലെ ഓടിയത് 195 കിലോമീറ്റർ, അതായത് ഇടുക്കി ടു എറണാകുളം കിടന്ന് ഓടിയത് 195 കിലോമീറ്റർ. നമ്മൾ ഫസ്റ്റ് ഇന്ന് പോകാൻ പോകുന്ന ഭൂതത്താംകെട്ട് ഡാമിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 11 കിലോമീറ്റർ ആണ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇന്ന് കൊച്ചിക്ക് പോകും. കൊച്ചിയിൽ നിന്ന് നമുക്ക് ഇന്ന് സ്റ്റേ വെച്ചിരിക്കുന്നത് അവിടെ ചാലക്കുടി ആണ് നമ്മൾ റൂം എടുക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് ആദി ബിൽഡേഴ്സാണ്. നമ്മളെ മുന്നേ ഉള്ള എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത അതേ ടീം തന്നെയാണ് ആദി ബിൽഡേഴ്സ്. ഇവർ കെട്ടിട നിർമ്മാണമാണ്, അതായത് വളരെ വിശ്വസ്തതയോടുകൂടി വീട് അതുപോലെ തന്നെ ബിൽഡിങ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. ഇവിടുന്ന് നേരെ ഭൂതത്താൻകെട്ട് ഡാം. പെരിയാറിന് കുറുകെയുള്ള ഒരു അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട്. കുട്ടമ്പുഴ പ്രദേശത്ത് നിന്ന് വരുന്ന പൂയംകുട്ടി പുഴയും ഇടമലയാറും കൂടിച്ചേർന്ന പെരിയാറിൻ്റെ കൈവഴിയും ചാരുപാറ ഇഞ്ചത്തൊട്ടി പ്രദേശത്ത് നിന്ന് വരുന്ന പെരിയാറും തട്ടേക്കാട് പ്രദേശത്ത് കൂടിച്ചേരുന്നതിന് ശേഷമാണ് ഭൂതത്താൻകെട്ട്. കോതമംഗലം പട്ടണത്തിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രകൃതിദത്തമായ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അണക്കെട്ട് മുൻപേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഭൂതത്താൻകെട്ട് എന്ന് പേര് വന്നത്. രണ്ട് വലിയ പാറകൾക്ക് നടുവിലായി കുറേ വലിയ കല്ലുകൾ കൂട്ടിയിരിക്കുന്നത് പോലെയുള്ള കുറേ ഭാഗങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. ഈ അണയ്ക്ക് സമീപമാണ് സർക്കാർ ഇന്നത്തെ അണക്കെട്ട് പണിതിരിക്കുന്നത്. പെരിയാർ നദീതട ജലസേചന പദ്ധതി എന്ന പേരിൽ 1957 ഭൂതത്താൻകെട്ട് പണി തുടങ്ങി. 1964 കമ്മീഷൻ ചെയ്ത അണക്കെട്ടിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള PWD ആണ്. രാവിലെ തന്നെ നല്ല മഴയാണ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ടിന് ശേഷമുള്ള പാലം. പബ്ലിക് സർവീസുകളും ആൾക്കാരൊക്കെ ഗതാഗത സൗകര്യം ഒരുക്കുന്ന പാലം ഇതാണ്. നമുക്ക് ഈ പാലത്തിൽ നിന്നാലും നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഭൂതത്താൻ അണക്കെട്ട് കാണാവുന്നതാണ്. ഭൂതത്താൻകെട്ട് പാലമാണ് ഇത് കാണുന്നത്. ഭൂതത്താൻകെട്ട് പുതിയ പാലം. നമുക്ക് പല സൈഡിൽ ഭൂതത്താൻകെട്ട് അത് ഡാം കാണാൻ പറ്റും. ഇപ്പോൾ വണ്ടിയിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വണ്ടിയിൽ നിർത്തിയതിന് ശേഷം നമുക്ക് ഭൂതത്താൻകെട്ട് ഡാം നമുക്ക് അല്ലാണ്ട് കാണാം. അപ്പുറത്തെ സൈഡ് എന്തായിരുന്നാലും അത് വണ്ടി വിടില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, അപ്പുറത്ത് പോകാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞത്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വണ്ടി നിർത്തിയിട്ട് ഭൂതത്താൻകെട്ട് ഡാം കാണിച്ചു തരാം. നമ്മൾ ഭൂതത്താൻകെട്ടിൽ വന്നിട്ടുണ്ട്. സംഭവം രാവിലെ തന്നെ മഴയാണ്. ഇന്നലെ ഫുള്ള് മഴ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് അടുത്തായിരുന്നു, ഒരു കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ വന്ന് നമുക്കിവിടെ രണ്ട് പാലമാണ് കാണാൻ വരുന്നത്. ഒന്ന് ഭൂതത്താൻകെട്ട് ഡാമും, രണ്ട് പാലമല്ല ഒന്ന് ഡാമും, ഇത് ഇപ്പുറത്ത് പാലവും, പുതിയ ബ്രിഡ്ജ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ വിഷ്വൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷട്ടർ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അങ്ങറ്റ ഒന്ന് അഞ്ച് ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ഒരു വലിയ ഒരു ഡാമാണ് ഭൂതത്താൻകെട്ട് ഡാം എന്ന് പറയുന്നത്. ഇത് പാലം, നമ്മുടെ മെയിനായിട്ട് വാഹനങ്ങൾ പോകുന്ന പാലം ഇതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അവധി ദിവസങ്ങളിൽ അകത്തേക്ക് ആൾ കയറ്റി വിടും. അവിടെ 10 രൂപ ടിക്കറ്റാണ് ഉള്ളത് എൻട്രൻസ്. അതപ്പുറത്ത് വഴി ഒരു ആർച്ച് വെച്ച് ഭൂതത്താൻകെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആർച്ച് വെച്ച് അതുവഴി ഒരു വഴിയുണ്ട്. അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൂടെ നടന്ന് വരാൻ പറ്റും എന്നുള്ള ആണ് അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞത്. നമ്മൾ എന്തായിരുന്നാലും അതുവഴി പോകുന്നു. ഇപ്പം നമുക്ക് എന്തായിരുന്നാലും പുറത്ത് നിന്ന് ഇത്രയും വൈഡായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഇവിടെയാണ്. നമ്മൾ അതുവഴി വന്ന് ഇവിടെ നടത്തിയിട്ട് നമ്മൾ ഭൂതത്താൻകെട്ടിൻ്റെ വിഷുവൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തൂടെ പോയി എന്താണ് നമുക്ക് അകത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അതായത് നല്ല വെള്ളമുണ്ട്, ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. ഡാം കുറച്ച് ഷട്ടറൊക്കെ ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഭൂതത്താൻകെട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്, അതായത് പുതിയ പാലത്തിന് ശേഷം വരുന്ന കാഴ്ചയാണിത്. രാവിലെ തന്നെ നല്ല മഴയുണ്ട്, ഇവിടെയും ചൂണ്ട ഇടാനൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ടേ. നമുക്ക് കൂടുതൽ അപ്പുറത്ത് കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് പോവും അടുത്ത സ്ഥലത്തേക്ക്. മുന്നേ ഇരുന്ന് കരയുന്നുണ്ട്, അവനവിടെ കൊണ്ടൊന്ന് കാണിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവും. മുന്നേ പറഞ്ഞാ മുന്നേ പറഞ്ഞാ പറഞ്ഞാ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മെയിൻ എൻട്രൻസ് കണ്ടായിരുന്നു ഭൂതത്താൻകെട്ടിൻ്റെ, ഒരു ആർച്ചൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ പാലത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ പോയത്. എന്തായാലും നമുക്ക് ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഈ ആർച്ചിനകത്ത് നമുക്കൊന്ന് നോക്കാം, ചിലപ്പോൾ അകത്ത് കയറാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് വന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അവിടെ സ്റ്റാഫുകളൊന്നും വന്നിട്ടില്ല, നമ്മളിന്ന് നേരത്തെ ഇറങ്ങിയല്ലോ. അപ്പോൾ സ്റ്റാഫുകളൊന്നും വന്നില്ല. നമ്മളപ്പോൾ നേരെ പോയി കാപ്പിയൊക്കെ കുടിച്ചു. കാപ്പി കുടിച്ചതിന് ശേഷം, കാപ്പി കുടിച്ചത് ഒരു വീടിൻ്റെ സൈഡിലാണ്, റോഡ് സൈഡിലൊരു വീടുണ്ടായിരുന്നു. വീടിൻ്റെ സൈഡിൽ വെച്ച് നമ്മൾ പെട്ടെന്ന് കാപ്പി കുടിച്ചു. അതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ആൾ വന്നു. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പോൾ ആളെ കയറ്റി വിടുന്നുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് വന്നിട്ടുള്ള വിഷ്വൽസ് ആണ് കേട്ടോ. പള്ളിയല്ല അത്, പാലം പാലം ഡാം ഡാം. നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഭൂതത്താൻ ഡാമിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. എൻട്രി ഫീസ് 10 രൂപയാണ്, കാറിനാണെങ്കിൽ പാർക്കിംഗ് 20 രൂപയാണ്. അപ്പോൾ അവധി ദിവസങ്ങളിലാണ് ഓപ്പൺ ആയിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ഇന്ന് ഓപ്പൺ ആയി കിട്ടി. ഇതിനകത്തേക്ക് നമ്മൾ വന്നു. ഇവിടെയൊക്കെ ഫോട്ടോഗ്രാഫി നിരോധിത മേഖലയാണ്. എന്നാലും നമ്മൾ ചോദിച്ചു മൊബൈലിൽ എടുത്തോളാൻ പറഞ്ഞു, അങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, എന്നൊക്കെ പ്രത്യേക ഫീസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഡാമിൻ്റെ ബാക്ക് സൈഡാണ്, നമുക്കവിടെ അതിൻ്റെ മീറ്ററൊക്കെ അളന്ന് വെച്ചിരുന്ന കാണാൻ പറ്റും. പിന്നെ വെള്ളം കയറിയത് ഇറങ്ങിയതിൻ്റെതായിട്ടുള്ള പാടുകൾ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഷട്ടറാണ്. ഇതിൻ്റെ പുറത്തൂടെ നടന്ന് നമുക്ക് അപ്പുറം സൈഡ് വരെ പോകാൻ പറ്റും, ഈ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ രാവിലെ മഴ പെയ്ത് തകർത്ത മെയിൻ റോഡ്, നമ്മളവിടെ നിന്നാണ് ഇങ്ങോട്ട് കണ്ടത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് മഴയായണ്ടേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു. അവിടെ അടുത്ത് ഞാനൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഓപ്പണായി. അപ്പോൾ മനോഹരമായിട്ട് ഉള്ള ഒരു ഡാം, നമുക്കതിൻ്റെ പുറത്തൂടെ നടക്കുകയും ചെയ്യാം. നമ്മളെ നെയ്യാർ ഡാമിനെ പോലെയൊക്കെ അതിൻ്റെ പുറത്തൂടെ നടന്ന് കാണാൻ പറ്റും. നല്ല നീളവും നീളമുണ്ട്, നല്ല നീളമുണ്ട് ഇവിടെ നിന്ന് അപ്പുറത്തെ തലവരെ. പിന്നെ ആൾക്കാർ മെയിനായിട്ട് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്, പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ചൂണ്ട എറിയുന്നുണ്ട്. നല്ല ബീച്ച് വല കയറിയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മീൻപിടുത്തമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. സൈഡിലാണ് അപ്പുറം സൈഡിൽ ഒരുപാട് ആൾക്കാരെന്തോ കൂടി നിൽക്കുന്നുണ്ട്. ഇത് മെയിൻ റോഡ്, നമ്മൾ നേരത്തെ രാവിലെ നിന്ന മെയിൻ റോഡ്. ഇവിടെ കുറച്ച് രണ്ടോ മൂന്നോ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഫോൾസ് നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ, നമ്മള് ഇവിടെ ഈ ഭൂതത്താൻകെട്ട് ഡാം കണ്ടു. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഈഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. ഇവിടെ നിന്ന് 11 കിലോമീറ്റർ ആണ് ഉള്ളത് നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് 11 കിലോമീറ്റർ ആണ് ഉള്ളത്. പാല് കറന്നു വെച്ചിട്ട് പോണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഈഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം എന്നാണ് പറയണത്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ നദിയുടെ മുകളിലാണ് ഈ തൂക്കുപാലം. അപ്പോ ടിക്കറ്റ് ആണ് എന്താണെന്ന് അറിഞ്ഞു നമ്മൾ വന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് തൂക്കുപാലത്തിലെ കാഴ്ചയിലും കണ്ടു തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ഇതാണ് മെയിൻ റോഡ്. മെയിൻ റോഡ് നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അകത്തേക്കാണ്. പക്ഷെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്ഥലം, മനോഹരത്തില്ല. കുറച്ചപ്പുറത്ത് ഇതുപോലെ ഒരു സ്ഥലം കണ്ടായിരുന്നു. വണ്ടി ചവിട്ടി നിർത്താൻ പറ്റിയില്ല, നമുക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇതുപോലെ ഒരു സ്ഥലം കണ്ടു. ഇവിടെ വളരെ മനോഹരമാണ് കേട്ടോ. ഒരു തോട് ഇതിൽക്കൂടെ ഒഴുകുന്നുണ്ട്. അത് വെള്ളം കൂടിയപ്പോഴോ എന്തോ കുത്തൊരുക്കി നല്ല മണ്ണിളകി പോയിട്ട് ഉണ്ട്. അത് കാണാൻ നല്ല പച്ചപ്പിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ പശുക്കളൊക്കെ ഒരുപാട് മേയുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയതാ മുന്നോട്ട് പോകുന്നു. മുന്നിച്ച് തുള്ളിച്ചാടി പോവുകയാണ് ബാക്കിയുള്ളവരും പറയാണ്ട്. നമുക്ക് അകത്തോട്ട് പോയിട്ട് ടിക്കറ്റ് എന്താണ്, ടിക്കറ്റ് ആണോ എന്നൊക്കെയാണ് നോക്കിയിട്ട്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സൈഡിലൊക്കെ കടകളുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്താണ് ഇവിടുത്തെ പരിപാടി ഒന്ന് നോക്കാം. മിന്നാ ഫാൻസ്, മിന്നാ ഫാൻസ് ഹായ് പറ, മിന്നാ ഫാൻസിന് ഹായ്, ഗുഡ് മോർണിംഗ് പറ. എവിടെ പോണോ മക്കളെ? തൂക്കുപാലം. തൂക്കുപാലം എവിടെ? എവിടെ? ദോ ദോ. ടിക്കറ്റ് ഒന്നും കണ്ടില്ല, ടിക്കറ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ മുന്നറിയിപ്പ് എഴുതിയിട്ടുണ്ട്. തൂക്കുപാലം 45 പേരിൽ 25 അല്ലേ, 40 പേരിൽ ആളുകളിൽ കൂടുതലും ഒരേ സമയം കയറരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് ഇരുന്ന അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ തൂക്കുപാലത്തിൽ ഒരേ സമയം 25 പേരിൽ കൂടുതൽ കയറരുത് എന്നെ ഇത് അറിയിക്കുന്നു. 25 പേരില്ല, ഇപ്പോൾ 25 പേരില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതാണ് തൂക്കുപാലം. നമ്മൾ നടന്നു വന്ന അതുവഴിയാണ്. ഇത് ഇതുവഴി സ്റ്റെയർ കയറിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തോട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. കൊള്ളാം. അതിനുശേഷം ഇവിടെ നിന്ന് തുടങ്ങുകയാണ്, ഇവിടെ നിന്ന് തുടങ്ങുകയാണ് തൂക്കുപാലത്തിൻ്റെ ദൃശ്യങ്ങൾ. പെരിയാർ നദിയുടെ മുകളിലാണ് ഈ തൂക്കുപാലം. ഏറ്റവും വലിയ തൂക്കുപാലത്തിൽ കൂടെയാണ് നമ്മൾ പോണത്. ഒരാൾക്ക് രണ്ട് പേർക്ക് പാസ് ചെയ്യാൻ അത്ര വീതിയേ ഉള്ളൂ, കൂടുതൽ വലിയ വീതിയൊന്നുമില്ല. അതെന്തായിരുന്നാലും പറ്റില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും പറ്റില്ല, കാരണം അവിടെ പടിക്കെട്ടാണ് വെച്ചിരിക്കുന്നത്, പടിക്കെട്ട്. ഓക്കെ, പെരിയാർ നദിയുടെ മുകളിൽ ഇതുപോലെ കാണുന്ന രീതിയിൽ തൂക്കുപാലം. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് മലനിരകളാണ് കേട്ടോ, അതും കാണാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇടുക്കിയിൽ ഇരവികുളം നാഷണൽ പാർക്കിലൊക്കെ പോയി, അപ്പോഴും കണ്ട കാഴ്ച പോലെ നല്ല മലനിരകളുണ്ട്. ഇത് നല്ല രീതിയിൽ പെരിയാർ നദി ഒഴുകുന്നുണ്ട്. വെള്ളം ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു, കാരണം മുകളിലോട്ട് വെള്ളം കയറി കിടന്നതിൻ്റെ പാടുകൾ കാണാം. ഒരുപാട് വെള്ളം കുറഞ്ഞതായിട്ടാണ് ഇപ്പോൾ കാണാന്നുള്ളത്. ഇവിടെ ഉള്ളവർക്ക്
അറിയാൻ പറ്റും അത് എത്രയാണ്. ഇവിടെ ഇത്രയും കുറഞ്ഞ തരം കാണാൻ പറ്റുന്നത്, ഇതും അതുപോലെ തന്നെയാണ് കുറഞ്ഞ തരം കാണാൻ പറ്റുന്നത്. ഇനി ഇതിന് താഴെ ലെവൽ പോകുമെന്ന് അറിയില്ല, മേളിൽ കയറുമെന്ന് അറിഞ്ഞാലും ആ ലെവല് കാണുമ്പോൾ മനസ്സിലാവും. നാൽപ്പത്തഞ്ച് പേരെന്നാണ് എഴുതിയിട്ടുള്ളത്, പിന്നീട് ഒരു ബോർഡ് വെച്ചിട്ട് 25 പേരെ ഒരു സമയത്തിൽ കയറാവുള്ളെന്ന്. നമ്മൾ ഏകദേശം സെൻട്രലിലേക്ക് എത്തുകയാണ്. തൂക്കുപാലം ചെറുതായിട്ടൊക്കെ ആടുന്നുണ്ട്, തൂക്കുപാലം അല്ലേ, ചെറിയ ആട്ടം കാണും. ഒറ്റ തൂക്ക് ഇടയ്ക്ക് ഒന്നുമില്ല, അതങ്ങനെ തൂക്കുപാലാണ്ട് അങ്ങനെ തന്നെയാണ്. ഈ കാണുന്ന പോലെ ഇത്രയും വലിയ റോപ്പ് രണ്ട് സൈഡിൽ നിന്നും വലിച്ചു കെട്ടി കോൺക്രീറ്റ് പില്ലറൊക്കെ നിർത്തി വലിച്ച് കെട്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ട് സൈഡിലും നല്ല വലിയ ടവർ പോലെ ഹൈറ്റ് ചെയ്ത് ഇതുപോലത്തെ ഇരുമ്പ് റോപ്പുകൾ നിർത്തി അതിൽ സെൻറ്ററിൽ കൂടെയാണ് ഇങ്ങനെ ഇതിൻ്റെ നിർമ്മിതി. അത് മിക്ക തൂക്കുപാലങ്ങളും അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേകത പറഞ്ഞതല്ല, ഏറ്റവും വലിയ നീളം കൂടിയ തൂക്കുപാലമാണ്. ഒരാൾക്ക് നടന്നു പോവാം. മക്കൾ ഇറങ്ങാൻ പറ്റില്ല, ഏറ്റവും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും വരെ നമുക്ക് നടക്കാൻ സുഖമായിട്ട് തിരിച്ചും. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് കയറാം. ഇവിടെ അടുത്ത് ബോട്ടിങ്ങും കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. എന്തായിരുന്നാലും ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് സംഭവം. തൂക്കുപാലം, തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ റോപ്പിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ ആ സൈഡിൽ നടന്ന് ഇപ്പുറത്തെ സൈഡ് വരെ എത്തിയിട്ടുണ്ടേ. ഇത് ഇത്രയും വീതിയുള്ള നദിയുടെ കുറുകയാണ് ഇങ്ങനെ കെട്ടിയിട്ടുള്ളതാണ്ടേ. ഇത്ര കണ്ടല്ലോ മക്കള്, കണ്ട. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. തൂക്കുപാലത്തിന്റെ കാഴ്ചകൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നടന്ന് അപ്പുറത്ത് പോകണം. എന്നിട്ടാണ് നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിട്ട്. ഇവിടെ വള്ളമൊക്കെ കിടപ്പുണ്ട്, കൊള്ളാം. അമ്മ അപ്പുറത്ത് നിൽപ്പുണ്ട്, വന്നിട്ടില്ല, അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നടന്ന് അപ്പുറത്തോട്ട് പോവാം. ഓക്കെ, നമ്മൾ അപ്പുറത്ത് പോയി, വിശേഷം തിരിച്ചിപ്പുറം സൈഡിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അറിയാം, ഇവിടെ നല്ലൊരു സംഭവം കാണാം. ആട്ടുമ്പല്ലത് പശു എരുന്ന എന്തോ ആമയോ, അതാണ് ഹാങ് ബ്രിഡ്ജ്. ഇതിൻ്റെ വൈഡ് അറ്റുള്ള വ്യൂ ആണ്. അപ്പോൾ അത് നല്ലൊരു സ്ഥലം. നമ്മളിനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകണം. നല്ലൊരു സ്ഥലം കേട്ടോ, ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറത്ത് പോയിട്ടുണ്ട്. നമ്മളെന്തായിരുന്നു പോയിട്ട് തിരിച്ചിറങ്ങി, ഇനി അടുത്ത് നമുക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള റൂട്ടൊക്കെ നോക്കിയ ശേഷം പോവാം. ഓക്കെ, കൊള്ളാം, അടിപൊളി സ്ഥലം. Thank you.
അപ്പോൾ അവിടെ നമ്മൾ നേരെ തൃപ്പുണ്ണിത്തറ തൃപ്പുണ്ണിത്തറ എന്താണ് പുരാവസ്തു മ്യൂസിയം ഹിൽ പാലസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയായി എത്തിയപ്പോൾ 2 മണി മുതലാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 4 ആളും പ്ലസ് കാറ് പ്ലസ് മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ 190 രൂപയാണ് നമുക്ക് ആയിട്ടുള്ളത്. ഇവിടെ ടിക്കറ്റ് റേറ്റുകൾ ഒരാൾക്ക് 35 രൂപയാണ് ടിക്കറ്റ്. കൊച്ചുകുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ളവർക്ക് 10 രൂപ, സാധാരണ ക്യാമറ 60, മൊബൈൽ ക്യാമറ 20, വീഡിയോ ക്യാമറ 2100, പിന്നെ പാർക്കിംഗ് കാറ് 30 രൂപയാണ് ഫീസ്. അപ്പോൾ പിന്നെ 2 വീലർ 10, 9 മണി മുതൽ 12:30 വരെ, 2 മണി മുതൽ 4 വരെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് കയറി, ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്, നമ്മൾ വന്നപ്പോൾ വീഡിയോയിൽ കണ്ടതാണ്, ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. ടിക്കറ്റ് എടുത്തു, ഇനി മുകളിലേക്ക് കാറ് കൊണ്ടുപോകാൻ പറ്റും. മുകളിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഇനി ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അകത്ത് കയറി കാണാൻ പോകുന്നത്. അപ്പം മുകളിലോട്ട് പോവാം. എന്നിട്ട് ഇതിൻ്റെ കാഴ്ചകൾ, ഇപ്പോൾ മൊബൈൽ ക്യാമറ 20 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി മുന്നേ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിൽ സ്റ്റില്ല് മാത്രമേ എടുക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. പുറത്ത് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എന്തോ ആണ്. എന്തായാലും പോയി നോക്കാം ഇത് എന്തൊക്കെ അളവിലാണ് ഇങ്ങനൊരു നിബന്ധന വെച്ചേക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഫോൺ ഇത്, ക്യാമറ ഇത്, എല്ലാത്തിലും ഒരേ സാധനമാണ് എടുക്കുന്നത്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും മുകളിലോട്ട് അങ്ങനല്ല. ഇപ്പം ഫോണിലിപ്പോൾ നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന പ്രൊഫഷണൽ ക്യാമറയിൽ എടുക്കുന്നതോ അതേപോലെ അതേ ക്വാളിറ്റി കിട്ടുന്ന മൊബൈലുകളുണ്ട്. ഇപ്പോൾ പലയിടത്തും മൊബൈൽ അലൗഡാണ്, വീഡിയോ ആവട്ടെ ഫോട്ടോ ആവട്ടെ. അത് പ്രൊഫഷണൽ യൂസ് അങ്ങനല്ല. ഇപ്പം നമ്മളിപ്പോൾ അല്ലാണ്ട് ഫോണിൽ ഇപ്പോൾ സേവ് ഡേറ്റ് എടുക്കുമോ? ഇല്ല. അപ്പോൾ എന്താണ് അതൊരു നിബന്ധനയെന്ന് എനിക്ക് അറിഞ്ഞില്ല. പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട്, ഫോണിൽ ഫോട്ടോ എടുത്താൽ ഫോട്ടോയാണാവുന്നത്, ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ അതും ഫോട്ടോയാണാവുന്നത്. എന്താണ് ആ ഒരു വ്യത്യാസമെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോവാം. നമ്മൾ പാർക്കിനകത്ത് കയറി, ആദ്യം ഫുഡ് ചിട്ടയുള്ള ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതിന് അങ്ങ് മുകളിലാണ് പാലസ് ഉള്ളത്. കഴിച്ചിട്ട് ഇനി എല്ലാം വാരി ഒതുക്കിയതിന് ശേഷം നമുക്ക് അകത്തോട്ട് പോവാം. വീഡിയോ അലവിടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് സ്റ്റില്ലെങ്കിലും എടുക്കാം. ഓക്കെ, ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു നല്ല പൂന്തോട്ടം ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ തൊഴിലാളികളൊക്കെ ഇഷ്ടംപോലെ നിന്നിട്ട് ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട് ഇവിടെ. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ചെടി ഇട്ടിട്ടുണ്ട്. ഒരു അടിപൊളി സ്പോട്ടാണ്, കൊള്ളാം. ഞാൻ അകത്തോട്ട് പോയിട്ടെ. അവിടെ കൊട്ടാരത്തിൽ എന്താണ് പുരാവസ്തുക്കളാണ് കൂടുതലും വെച്ചിട്ടുള്ളത്. നമുക്ക് പുരാവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പുറം അടിപൊളിയാണ്, നമ്മളൊരു തിരുവനന്തപുരത്തെ കനകക്കുന്ന് പാലസോ അതുപോലൊക്കെ ഉള്ള ഒരു ആംബിയൻസ് ഉണ്ട്. നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കുറേ പടിക്കെട്ടുകളുണ്ട്. നേരെ മുകളിലാണ് പാലസ് എന്ന് തോന്നേ. നമ്മൾ ഈ പടിക്കെട്ട് കയറി മുകളിലോട്ട് പോയാണ്. നമ്മൾ ഇതുവഴിയാണ് വന്നത്, എൻട്രൻസ് ഇതുവഴിയാണ്. പടിക്കെട്ട് ഇതുവഴിയാണ് കയറി മുകളിലോട്ട് പോവാം. നിറയെ ചെടി ഇട്ടിട്ടുണ്ട്. നമ്മളാദ്യം ചെരുപ്പ് കൊണ്ട് പോക്ക് റൂമിൽ വയ്ക്കണം, എന്നിട്ട് അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഓക്കെ, ചെരുപ്പ് കൊണ്ട് വെച്ചിട്ട് വരാം. കേരളത്തിലെ കൊച്ചിയിലെ തൃപ്പുണ്ണിത്തുറ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാവസ്തു മ്യൂസിയവും കൊട്ടാരവുമാണ് ഹിൽ പാലസ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായ ഇത് കൊച്ചി മഹാരാജാവിന്റെ സാമ്രാജ്യത്വ ഭരണ കാര്യാലയവും ഔദ്യോഗിക വസതിയുമായിരുന്നു. 1865 പണി കഴിപ്പിച്ച കൊട്ടാര സമുച്ചയം, 54 ഏക്കറിൽ പരന്നുകിടക്കുന്ന 49 കെട്ടിടങ്ങളും പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചതാണ്. ഈ സമുച്ചയത്തിൽ പുരാവസ്തു മ്യൂസിയം, പൈതൃക മ്യൂസിയം, മാൻ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നു.
മ്യൂസിയത്തിലെ ക്യാമ്പസ് വിഭാഗത്തിൽ നിരവധി അപൂർവ ഇനം ഔഷധ സസ്യങ്ങളുണ്ട്. നിലവിൽ കൊട്ടാരം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഒരു മ്യൂസിയമാക്കി മാറ്റി പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. കൊട്ടാരം കൊച്ചി രാജകുടുംബം കേരള സർക്കാരിന് കൈമാറി. 1980 കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും പിന്നീട് ഒരു മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. 1986 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. മ്യൂസിയവും അതിലെ ക്യാമ്പസും മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ പ്രശസ്തമായ ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ്. കുതിരവണ്ടി ഗ്യാലറിയും ആയുധ ഗ്യാലറിയും നിരവധി ചരിത്ര വസ്തുക്കൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. കൊച്ചി രാജകുടുംബത്തിന്റെ ഭരണകാലത്തിലെ കിരീടവും ആഭരണങ്ങളും പെയിന്റിങ്ങുകൾ, കല്ലിലും മാർബിളിലുമുള്ള ശില്പങ്ങൾ, ആയുധങ്ങൾ, ലിഖിതങ്ങൾ, നാണയങ്ങൾ എന്നിവ ഉൾപ്പെടെ 14 വിഭാഗങ്ങളുടെ പ്രദർശനങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പാലിയം ദേവസ്വത്തിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും ചില പ്രദർശനങ്ങൾക്കൊപ്പം കൊച്ചി രാജകുടുംബത്തിന്റെ സംഭാവനയാണ് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങൾ. മ്യൂസിയം ശേഖരത്തിൽ വിലവെടുപ്പുള്ള കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടവും വിലവെടുപ്പുള്ള നിരവധി നാണയങ്ങളും ആഭരണങ്ങളും ഗംഭീരമായ കിടക്കകളും എപ്പിഗ്രാഫിയുടെ സാമ്പിളുകളും ഉൾപ്പെടുന്നു. മണിച്ചിത്രത്താഴ് എന്ന മലയാള സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത്. മലയാളത്തിലെ ഒട്ടനവധി സിനിമകൾ വേറെയും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മൂന്നാമുറ 1988, കളിയൂഞ്ഞാൽ 1997, ഡ്രീംസ് 2000, ഛോട്ടാ മുംബൈ 2007 എന്നിവ ഉൾപ്പെടുന്നു. ഹിൽ പാലസിലെ കാഴ്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മുഴുവനായിട്ട് കാണാം. എന്തായാലും ഇതിലും അപ്പുറം മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതൊരു ബൈ. ഇന്നാളിട്ട് വന്നപ്പോൾ ഇത്രയും കടൽ കയറിയിട്ടില്ലായിരുന്നു.